നരബലിയിൽ ഏറെ സന്തോഷിക്കുകയും എന്നാൽ നരബലി ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് മൃഗബലി മതിയെന്ന് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങൾ. എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. സമൂഹത്തിനും നമുക്കും വലിയ തോതിൽ അപകടം വരുത്തുന്ന വിശ്വാസങ്ങളുണ്ട്. താരതമ്യേന അപകടം കുറഞ്ഞ വിശ്വാസങ്ങളുണ്ട്. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു മനുഷ്യനും അതിക്രൂരമായ പ്രവർത്തികൾ ചെയ്യാമെന്നും തെളിയിക്കപ്പെടുന്നു. നല്ല ഒരു മനുഷ്യനെ കൊണ്ട് കൊടും ക്രൂരതകൾ ചെയ്യിക്കാൻ ദൈവവിശ്വാസം കാരണമാകുന്നു എന്നും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ഈ കാസർഗോട്ടെ ബബിയ മുതലയുടെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഹൈന്ദവ ആചാര ചടങ്ങുകളും അതിന്റെ പിറ്റേ ദിവസമാണ് ഇന്നലെയാണ് ഈ പത്തനംതിട്ടയിലെ നരബലി കൊലപാതകം ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് ഒന്ന് വിശ്വാസം ഒന്ന് അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം ചർച്ച സജീവമാണ്. മാസ്റ്റർ കാഴ്ചപ്പാട് എന്താ ഈ രണ്ട് സംഭവങ്ങളും? വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ രണ്ട് സാധനമൊന്നുമില്ല. അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും അപകടം നിറഞ്ഞ അന്ധവിശ്വാസങ്ങൾ താരതമ്യേന അപകടം കുറഞ്ഞ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അല്ലാതെ വിശ്വാസം അന്ധവിശ്വാസം തന്നെയൊന്നുമില്ല. എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. അറിവുകൾ വിശ്വാസങ്ങളല്ല. ഇപ്പൊ നമുക്ക് ശാസ്ത്രീയമായി ബോധ്യപ്പെട്ട ഒരു കാര്യം നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമല്ല. ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം എനിക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ ഭൂമി ചുറ്റി സഞ്ചരിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാനത് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് വിശ്വസിക്കേണ്ടി വരുന്നത് എന്താണ്? തെളിവില്ലാത്ത കാര്യങ്ങളാണ്. തെളിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസങ്ങളിൽ നമുക്ക് സമൂഹത്തിനും നമുക്കും വലിയ തോതിൽ അപകടം വരുത്തുന്ന വിശ്വാസങ്ങളുണ്ട്. താരതമ്യേന അപകടം കുറഞ്ഞ വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ദൈവവിശ്വാസം തന്നെ ഉദാഹരണമായിട്ട് പറയാം. എന്താണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? നമ്മളെ ബലി കൊടുത്താൽ അത് മൃഗത്തിനെയോ മനുഷ്യനെയോ അല്ലെങ്കിൽ രക്തമോ ബലി കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ഏതെങ്കിലും ഭാഗമൊക്കെ മുറിച്ചു കൊടുത്താൽ, രക്തമൊഴുക്കിയാൽ, അതല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലുമൊക്കെ വഴിപാടുകളും ബലികളും കൊടുത്താൽ, നമ്മൾ മുഖസ്തുതി പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളോട് പ്രീതിപ്പെടുകയും നമുക്ക് നമ്മൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്ന വിശ്വാസമാണ് ദൈവവിശ്വാസം. അതിനെ ഇന്ന് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന രീതിയിൽ അങ്ങോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഈ തർക്കിക്കാൻ വരുന്ന ആളുകൾ. ആ വിശ്വാസമല്ല ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ. ഈ ബലി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നരബലിയിൽ ഏറെ സന്തോഷിക്കുകയും എന്നാൽ നരബലി ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് മൃഗബലി മതിയെന്ന് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങൾ എല്ലാ മതങ്ങളിലും. അത്തരം ദൈവങ്ങളിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അതിലും വലിയൊരു അന്ധവിശ്വാസം വേറെ ഇല്ല. ആ അന്ധവിശ്വാസത്തിൻ്റെ അനുബന്ധ വിശ്വാസങ്ങളും അതിന് ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ചടങ്ങുകളുടെ ഒക്കെ അവശിഷ്ടങ്ങളുമാണ് ഇടക്കിടക്ക് ഈ ബലി നരബലി രൂപത്തിലും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നല്ലൊരു മനുഷ്യനാണ് എന്നാണ് ഇന്നലെ ചാനലിൽ ഈ ബലി നടത്തിയ എന്താണ് എന്ത് സിംഗ ഭഗവത് സിംഗിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും നാട്ടുകാർ മുഴുവൻ സാക്ഷ്യം പറയുന്നത്. അദ്ദേഹം ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, നാളുകളോട് നന്നായി പെരുമാറുന്ന ആളാണ്, കവിത എഴുതുന്ന ആളാണ്, സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള ആളാണ്, പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണ്. ഒരു നല്ല മനുഷ്യനെ കൊണ്ട് ഇത്രയും ക്രൂരമായൊരു കൃത്യം ചെയ്യിക്കാൻ ഒരു വിശ്വാസത്തിന് സാധിച്ചു എന്നതാണ് വിശ്വാസം ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം. അപ്പം നല്ല മനുഷ്യരെ കൊണ്ട് പോലും കടുംകൈകൾ ചെയ്യിക്കാൻ കഴിയുന്ന വിശ്വാസമായിട്ട് കുറേ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി അതിനേക്കാളും വലിയ ഒരു തമാശ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ, ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ചങ്ങാതി, ഈ ബലിക്ക് വേണ്ട ഏജൻസി വർക്കൊക്കെ ചെയ്ത ആ ചങ്ങാതി, മനോരമ ചാനലിൽ ആ ചങ്ങാതിയുടെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, അയാൾ ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്തതാണ്. അപ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു നാസ്തികനായ ഒരാൾക്കും ദൈവവിശ്വാസിയായ ഒരു അന്ധവിശ്വാസി കാണിക്കുന്നതിനേക്കാൾ ഭീകരമായ കടുംകൈകൾ കാണിക്കാൻ കഴിയുമെന്നുകൂടെ ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ദൈവവിശ്വാസം അങ്ങോട്ട് പോയി എന്നതുകൊണ്ട് ഒരു മനുഷ്യനിൽ മനുഷ്യത്വമോ അല്ലെങ്കിൽ ഈ പറയുന്ന എമ്പതിയോ സഹജീവി സ്നേഹമോ ഒന്നും വന്നോളന്നു നിന്നില്ല. അതിന് മരുന്ന് വേറെ കുടിക്കണം. അപ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനും അതിക്രൂരമായ പ്രവർത്തികൾ ചെയ്യാമെന്നും തെളിയിക്കപ്പെടുന്നു.
നല്ലൊരു മനുഷ്യനെ കൊണ്ട് കൊടുംക്രൂരതകൾ ചെയ്യിക്കാൻ ദൈവവിശ്വാസം കാരണമാകുന്നു എന്നും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. അതായത് അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഈ സംഭവങ്ങളിലുണ്ട്. അപ്പം ഇതില്ലാതാവണം എന്നുണ്ടെങ്കിൽ ഈ കുരുന്ന് തലച്ചോറുകളിലേക്ക് നമ്മൾ ഈ അശാസ്ത്രീയമായിട്ടുള്ള കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും അടിച്ചു കയറ്റുന്ന രീതി അതില്ലാതാവണം. അത് നിയമം മൂലം നടപ്പിലാക്കാൻ പറ്റുമോ, ബോധവൽക്കരണത്തിലൂടെ സാധ്യമാകുമോ, അതെല്ലാം കൂടെ ചേർത്ത് സാധ്യമാകുമോ എന്ന കാര്യമൊക്കെ സമൂഹം വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, കുട്ടികളിൽ, ചെറിയ കുട്ടികളിൽ അന്ധവിശ്വാസം കുത്തിക്കയറ്റുന്ന മതപഠനം പോലുള്ള കാര്യങ്ങൾ ശരിക്കും നിയന്ത്രിക്കുക തന്നെ വേണം. പ്രായപൂർത്തി ആയതിനു ശേഷം അവരെ എല്ലാ വിശ്വാസങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അവരവരുടെ ചോയ്സ് എന്നുള്ള നിലക്ക് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു സമീപനം എടുക്കുകയാണ് വേണ്ടത്. കുട്ടികളിൽ കുത്തിവെക്കപ്പെടുന്ന അന്ധവിശ്വാസം നാളെ ആ കുട്ടി ഒരു ശാസ്ത്രജ്ഞനായാൽ പോലും ആ കുട്ടിയെ വേറിട്ട് പോകുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത്.